നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഉച്ചക്കിളക്ക് ഒരു പയർ മത്തങ്ങിട്ടിട്ട് വെച്ചാലോ? എല്ലാ ദിവസവും പയർ കഴിക്കണത് നല്ലതാണല്ലോ. പയറുവർഗ്ഗങ്ങൾ സ്ഥിരം കഴിക്കണം തന്നെയാണ് പറയണത്. നമുക്ക് വേണ്ട പ്രോട്ടീനൊക്കെ കിട്ടാനായിട്ട് പയർ, മുതിര, കടല, ഗ്രീൻ പീസ് ഏതെങ്കിലും ഒരു സാധനം കഴിക്കണം. അപ്പം ഞാൻ ഇത് മാറി മാറി വയ്ക്കാറുണ്ടല്ലോ. ഇന്ന് നമുക്ക് ഈ പയറിൻ്റെ കൂടെ മത്തങ്ങ ഇട്ടിട്ട് ഞാൻ വയ്ക്കാം. മത്തങ്ങ എരിശ്ശേരിയാണ്, നല്ലതാണ്, നല്ല സ്വാദാണ്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് പയർ എടുക്കുകയാണ്. ഒരു ഗ്ലാസ് പയറുണ്ട്. ഇത് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വയ്ക്കാം. പയർ ഞാൻ വൃത്തിയായിട്ട് കഴുകി കുക്കറിലിട്ടു. ഒരു ഗ്ലാസ് പയറാണല്ലോ, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് പോരാ, കുറച്ചും കൂടി ഒഴിക്കാം. കാരണം ഉണക്കപ്പയർ കുതിർത്തിയിട്ടില്ല, ഞാൻ പെട്ടെന്നാണ് വയ്ക്കുന്നത്. ഇത് കുതിർത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് പയറിന് ഒരു ഗ്ലാസ് വെള്ളം പോരാ, ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ വറ്റിപ്പോവും, ശരിക്കും വേവില്ല. ഇത് അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഒരു കഷ്ണം മത്തങ്ങ, ഇത് മുഴുവൻ വേണ്ട, കുറച്ച് മതി. തൊലി ചെത്ത, ഇത് പിഞ്ച് മത്തങ്ങയാണെങ്കിൽ തൊലി ചെത്തേ വേണ്ട, അങ്ങനെ തന്നെ വയ്ക്കാം. പക്ഷെ എരിശ്ശേരി വയ്ക്കാൻ എപ്പോഴും മധുരമുള്ള, അത് നല്ലോണം മൂത്ത മത്തങ്ങ നല്ലത്. പിഞ്ചു മത്തങ്ങ കൊണ്ട് ഓലം വയ്ക്കാനൊക്കെയാണ് നല്ലത്. ഞാൻ ഓലം വെച്ചിട്ടുണ്ട് മുമ്പ്, പിഞ്ചുമത്തങ്ങയും പയറും കൂടിയിട്ട് ഓലം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിഞ്ചുമത്തങ്ങ ഒറ്റയ്ക്കിട്ട് ഓലം വെച്ചിട്ടുണ്ട്. എന്ത് പെട്ടെന്ന് കഴിയും പണി. ഇതിൻ്റെ കുരുവൊന്നും അധികം മൂത്തിട്ടില്ല, കണ്ടോ? ചെറിയ കുരുവാണ്. മൂത്ത കുരുവാണെങ്കിൽ നമുക്കതെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ വറുത്ത് തിന്നാം. ഇത് മൂക്കാത്ത കുരുവാണ്, അത്ര അധികം മൂത്തിട്ടില്ല. ഇനി തീരെ പിഞ്ചാണ് മത്തങ്ങ എന്നുണ്ടെങ്കിൽ കുരുവും കളയണ്ട, ചോറും കളയണ്ട. ഇത് ഇത്തിരി മൂത്തതാ. വലിയ കഷ്ണമായിട്ടിടാം, കാരണം പെട്ടെന്ന് വേവണതാണല്ലോ. അത് കാരണം കൊണ്ട് കഷ്ണം വലുതായാലും കുഴപ്പമില്ല. മത്തങ്ങ പോലെയെന്ന് പറയില്ലേ, മത്തങ്ങ വലുതാണ്, മത്തങ്ങയുടെ കഷ്ണവും വലുത് തന്നെയാണ്. പക്ഷേ മത്തങ്ങ ഭയങ്കര സോഫ്റ്റാണ്, വെന്ത് കിട്ടും പെട്ടെന്ന്. നമ്മുടെ പയർ ഒരു 3-4 വിസിൽ വന്നു, അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചതല്ലേ, ഒരു ഗ്ലാസ് പയറിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ്, കണ്ടോ? ഇപ്പോൾ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ വെന്തിട്ടുണ്ട് നന്നായിട്ട്, കണ്ടോ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ, ഞാൻ മത്തങ്ങ നുറുക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്, അതിലിടാം. ഇനി അതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നത്, എൻ്റെ സ്പൂൺ ചെറുതാണ്, 1 സ്പൂൺ. അതായത് എൻ്റെ ഈ ഐസ്ക്രീമിൻ്റെ സ്പൂണാണത്. ഇട്ടു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതുപോലെ തന്നെ 2 സ്പൂണ്, ചെറിയ സ്പൂണാണ് കേട്ടോ, 2 സ്പൂണ് മുളക് പൊടി ഇട്ടു. ഉപ്പിടാം. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്, ആവശ്യത്തിന് കല്ലുപ്പിടാം. പിന്നെ ഞാനിതിൽ നമ്മുടെ മത്തങ്ങയ്ക്ക് മധുരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഈ മധുരം കുറച്ചും കൂടി മധുരം ഉണ്ടാവാനായിട്ട് ചെറിയ ബെല്ലം, ഒരു ബെല്ലത്തിൻ്റെ പകുതി ശർക്കര ഇടുകയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം. 1.5 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇനി നമുക്ക് അടയ്ക്കാം. നിറച്ചിട്ടുണ്ടെങ്കിലും മത്തങ്ങ ഒന്ന് വേവിന് പെട്ടെന്ന് അവിയും, അതുകാരം പേടിക്കേണ്ട. അടച്ചു, തീ കത്തിച്ചു. ഇനി ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ വന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നാളികേരം അരക്കണം. ഞാൻ ഒരു മുറി നാളികേരം അരച്ചരുകി വെച്ചതാണിത്. ഇതിൽ നമുക്ക് കുറച്ച് ജീരകം ചേർത്തിട്ട് അരക്കാം.
ഒരു ചെറിയ സ്പൂണ് ജീരകം ഇട്ടു. ഇപ്പം നമ്മുടെ മത്തങ്ങ ഇട്ടിട്ട് ഇപ്പോൾ നമ്മുടെ മത്തങ്ങ ഇട്ടിട്ട് രണ്ട് വിസിൽ വന്നു. അതിൻ്റെ പ്രഷർ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. പോയി കഴിഞ്ഞു കേട്ടോ, പ്രഷർ പോയി കഴിഞ്ഞ് ഞാൻ തുറന്നു. വെന്തിട്ടുണ്ട് മത്തങ്ങ, ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്കിതിൽ, ഞാൻ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതാണ് നാളികേരം ജീരകം കൂട്ടി അരച്ച് വെച്ചേക്കണതാണ്. അത് ഒഴിക്കാൻ പോവാണ്. തീ കത്തിക്കാൻ നമുക്കൊന്ന് ഒന്ന് തിളച്ചോട്ടെ പതുക്കെ. നാളികേരം അരച്ചതല്ലേ വെള്ളമൊഴിച്ചിട്ട്, അപ്പോൾ അതൊന്ന് തിളക്കണം നല്ലതാണ്. അപ്പോൾ അതൊക്കെ തിളക്കണം നല്ലതാണ്. ശരിക്കും ഇത്രയാകുമ്പോൾ ഞാൻ ഒരു പണി നിർത്താറുണ്ട്. കാരണം ഇങ്ങനെ ഇത് മത്തങ്ങയും പയറും വെന്ത് കഴിയുമ്പോൾ അതിൽ നാളികേരം ജീരകം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങി കടുക് പൊട്ടിക്കാറ് പതിവുണ്ട്. ഞാൻ ഇത് തിളച്ചു കൂട്ടാ, വാങ്ങാൻ പോവാണ്. വാങ്ങി ഇനി നമുക്കതിലേക്ക് കടുക്, മുളക്, നാളികേരം ഒക്കെ വറുത്തിടണം. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വരെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെറുതെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടിയിട്ട് പൊട്ടിച്ചതിലിട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ അപ്പോൾ ഇത് എരിശ്ശേരി ആവില്ല. എരിശ്ശേരി ആവണമെങ്കിൽ നാളികേരം കൂടി വറുത്തിടണം. അപ്പം ഇന്ന് നമുക്ക് നാളികേരം കൂടി വറുത്തിട്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ചു ഞാനതിൽ. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിതാ കടുകിടാം. രണ്ട് സ്പൂണ് കടുകിട്ടു. നന്നായിട്ട് കടുക് വേണം, എരിശ്ശേരിയിൽ നന്നായിട്ട് കടുകാണ് വേണ്ടത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് ഇട്ടു ആദ്യം, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ ഞാൻ ഈ നാളികേരം ഇതിലിടാണ്. ഒരു മുറി നാളികേരം ഉണ്ട്. ഞാൻ ഒരു നാളികേരം ഉടച്ചിട്ട് പകുതി അരച്ചു, പകുതി വറുത്തിടാണ്. ഒന്ന് വറക്കാം നന്നായിട്ട്. നാളികേരം കൂടി വറുത്തിട്ടാലാണ് അതിൻ്റെ പേര് എരിശ്ശേരി എന്നാവുള്ളൂ, അല്ലെങ്കിൽ എരിശ്ശേരിയുടെ പകുതിയാവുള്ളൂ. നാളികേരം ഇട്ടില്ലെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ. നാളികേരം അധികം കഴിക്കണ അത്ര നല്ലതൊന്നല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നാളികേരം വറുത്തിടണ്ട, വെറുതെ മുളകും കടുകും വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തിരി വെള്ളത്തോടെ ഒഴിച്ചു കൂട്ടാൻ പോലെ ഉണ്ടാക്കാൻ നല്ലതാണ്. എരിശ്ശേരിയിൽ അധികം വെള്ളം ഉണ്ടാവില്ല കേട്ടോ. എരിശ്ശേരി എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ സദ്യയുടെ ഒരു സൈഡ് കറിയാണല്ലോ എരിശ്ശേരി. അപ്പോൾ വെള്ളം ഉണ്ടാവില്ല. കാളനിലും വെള്ളം കുറവാണ്, ഓലനിലും വെള്ളം കുറവാണ്, അവിയലിലും വെള്ളം കുറവാണ്, അതുപോലെ എരിശ്ശേരിയിലും വെള്ളം കുറവാണ്. ഒന്നും ഒഴിച്ച് കറിയല്ല. നാളികേരം ഒരു ചുവപ്പ് നിറാവണ വരെ വറക്കണം എന്നാണ് പറയുക. അതായത്
ഉണർമ്പിൻ്റെ കട അതാണല്ലോ എരിശ്ശേരിയുടെ പാകം. ആയിക്കൊണ്ടിരി ആയിക്കൊണ്ടിരിക്കുന്ന നാളികേരം ചുമന്ന് തുടങ്ങിയിട്ടോ. ഞാൻ തീ ഓഫാക്കി. ഇനി അധികമായാൽ കരിയും. കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വറക്കാം നമുക്ക്. ഇങ്ങനെ ചട്ടിക്ക് നല്ല ചൂടുള്ള കാരണം പെട്ടെന്ന് കരിഞ്ഞാലോ. അലുമിനിയം അല്ല, ഹിൻഡാളിയാണ്. എന്നാലും ഇനി നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണം കേട്ടോ. കാര്യം ചെയ്യാതെ ഇതിലേക്ക് ഒഴിച്ചാൽ ഒരുമിച്ചിട്ട് നമുക്ക് ഇളക്കാൻ സൗകര്യമാണ്. ഇങ്ങനെ ഒരു ഗുണം എന്താ വെച്ചാൽ വെള്ളം അധികം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കോളും. ഈ ചീന ചട്ടിയുടെ ചൂട് ഉണ്ടല്ലോ അതുകൊണ്ട്. ഇപ്പം നമ്മുടെ എരിശ്ശേരി തയ്യാർ. പിന്നെ എരിശ്ശേരിയിൽ എത്ര നാളികേരം അധികം വറുത്തിടണോ അത്രയും നല്ലതാണ് കേട്ടോ. ടേസ്റ്റാണ്, ടേസ്റ്റ് കൂടിക്കൂടി വരും. പക്ഷേ നാളികേരം അധികം ഇങ്ങനെ വറുത്തത് കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ വറുത്തിട്ടുള്ളൂ. സാധാരണ ഞാൻ നാളികേരം ഇടാറുന്നില്ല. അരച്ചൊഴിക്കണോട് കൂടിയിട്ട് അവസാനിപ്പിക്കാറ് പതിവ്. ഒന്ന് അടച്ച് വെച്ചു കേട്ടോ. ഒരു ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കതിലേക്ക് പകർത്താം. നല്ല മധുരം ഉണ്ടായിരിക്കും, ഉപ്പും ഉണ്ടായിരിക്കും, എരിവും ഉണ്ടായിരിക്കും, നാളികേരം വറുത്തതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ നല്ല ഒരു മത്തങ്ങയും പയറും എരിശ്ശേരി വെച്ചു നമ്മൾ. നല്ലതാട്ടോ, എല്ലാവർക്കും ഇഷ്ടം. മധുരമുള്ള കാരണം കുട്ടികളും കഴിക്കും, വയസ്സായവർക്കും ഇഷ്ടമാണ്, ചെറുപ്പക്കാർക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ലതെന്ന് വെച്ചാൽ നമ്മളുടെ മോഷനൊക്കെ കറക്റ്റ് ആവാനായിട്ട്, നന്നായിട്ട് ഇത് കഴിച്ചാൽ നല്ല മോഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതില്ലാത്ത ആൾക്കാർക്ക് നല്ലതാണ്. അതുകൊണ്ട് ആഴ്ചത്തെ ഒരു ദിവസമെങ്കിലും മത്തങ്ങ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പയറെല്ലാ ദിവസവും കഴിക്കുക. പിന്നെ ഇലക്കറിയും കഴിക്കണം കേട്ടോ, അറിയാലോ. അപ്പം നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി റെഡി. എളുപ്പമല്ലേ? പയറെടുക്കുക, കഴുകുക, അടുപ്പത്തിടുക, വേവിക്കുക. മത്തങ്ങ നുറുക്കി അതിലിടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു കഷ്ണം ശർക്കര ഇടുക മധുരത്തിന്. ശർക്കര ഇട്ടതിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ. ശർക്കര ഇട്ടില്ലെങ്കിൽ ഇതിൽ കുറവ് ടേസ്റ്റ് കുറയും. ശർക്കര ഇട്ടു. അത് കഴിഞ്ഞ് ഒറ്റ രണ്ടോ ഒന്നോ രണ്ടോ വിസിലടിക്കുക. നാളികേരം ജീരകം കൂട്ടി അതിലേക്ക് അരച്ചൊഴിക്കുക. പിന്നെ കടുക് വറുത്തിടുമ്പോൾ കുറച്ച് നാളികേരം കൂടി വറുത്തിട്ടാൽ, ചുമക്കെ വറുത്തിട്ടാൽ ടേസ്റ്റ് സൂപ്പറാണ്. എരിശ്ശേരി ഉണ്ടാക്കാം. ഞാൻ പിന്നെ പറഞ്ഞു, കടുക് വറുത്തിടുമ്പോൾ കടുക് മാത്രം, കടുകും മുളകും മാത്രം വറുത്തിട്ടൊഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നാളികേരം ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ലതല്ലേ, നാടൻ വിഭവമാണ്. ഇത് സദ്യക്ക് ഉണ്ടാക്കുന്നതാണ്. സദ്യക്ക് ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവില്ല കേട്ടോ, സൈഡ് കറിയാകും. അപ്പോൾ ശരി.